അപ്പൊ ഞാൻ കഴിച്ചേക്കാം. ചോറാണോ? ചോറ് അയ്യോടി അയച്ചോ. നല്ല ടേസ്, നല്ല ടേസ്റ്റ് അയച്ചോ അയച്ചോ. എന്തിരിച്ചിരിക്കുന്നത്? കുളിച്ച് റെഡിയായിട്ട് കുട്ടാപ്പി ആയിട്ട് വന്നിരിക്കുക കേട്ടോ. കുളിച്ച് റെഡി സെറ്റപ്പായിട്ട് വന്നിരിക്കുക. നിങ്ങൾ ബാക്ക് സൈഡിലിരിക്കുന്ന കേട്ടോ. ഞാൻ അവിടെ ചൂണ്ട എഴുതാനായിട്ട് പുള്ളിക്കാരി ഇവിടെ നോക്കി നോക്കി എന്നെ വിളിക്കും. ഇനി ചെറിയ മീനാ, എന്നെ വിട്ടേക്കാം. ചെറിയൊരു കരിമീൻ വെള്ളത്തെ എന്നെ വിട്ടേക്കാം. അപ്പത്തേ ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണല്ലോ അത് വെള്ളം തേ ഏറ്റം കയറി കിടക്കുന്നത്. അപ്പം ഞങ്ങളന്ന് ചൂണ്ടയിടാൻ വേണ്ടി പോയതാണ്. അപ്പതേ അവിടെ വാവയും ശ്രീകുട്ടനും അമ്മച്ചിയും കൂടെ ചൂണ്ടിട്ടോണ്ടിരിക്കുക. രഞ്ജിക്കൊച്ച് അകത്ത് ഉറക്കമായി കേട്ടോ. അപ്പം ഇവിടെ നോക്കട്ടെ മീനുണ്ടോന്ന്. ആ അതിനകത്ത് അത്യാവശ്യം മീനെ കിടപ്പുണ്ട് കേട്ടോ. ആ നോക്കട്ടെ. ആ നല്ല ഏറ്റം കയറിയല്ലോ. മറ്റേ ചൂണ്ട തരണോ കുഞ്ഞു കേട്ടോ. ഓ അതടിക്കതാ. വേണ്ട വേണ്ട, ഇത് വെള്ളത്തിൽ കുരുങ്ങി പോയട്ടോ. ചൂണ്ട ഇരിക്കോട്ടെ. ചൂണ്ടോ ചൂണ്ട ചൂണ്ട ചൂണ്ടോ നോക്കട്ടെ. കുറച്ച് അതിന് പൊങ്ങില്ലേ? ആ എനിക്ക് പൊങ്ങിടുന്നില്ല. കൊണ്ട് തീറ്റ കൊണ്ടു വിടും. തീറ്റ തേണ്ടതാണ് കേട്ടോ. തീറ്റ നമുക്കിനി കുറച്ച് അരച്ചുകൊണ്ട് ഇട്ടോക്കാം. ആ അപ്പൊ അവിടെ വെള്ളം കയറി ആകെ ഏറ്റവും ഭയങ്കര ഏറ്റവും കയറി വരുമോ നോക്കാം. അപ്പൊ നമ്മുടെ ചൂണ്ട അതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നീളമില്ല. എന്താ പിടിച്ച് കരിമീൻ കിട്ടിയോ? അടുത്ത തീറ്റ കൊരുത്തിട്ടോ കേട്ടത്. ഇതാണ് കേട്ടോ. ഓക്കെ സെറ്റ്, ഞാൻ കൊത്തോളാം. കാരണം ഇത്ര ഒരു ചെറിയ, കാരണം വേറെ മീനുകൾ കൊത്തുന്ന കാരണം ആ മീനുകളൊക്കെ കൊത്തിയതിന് ശേഷം നമ്മുടെ കരിമീനും അല്ല തീറ്റയും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ കൊരുത്തിടണം. ഈ ചൂണ്ട ഏതേ കിട്ടി, കരിമീൻ കിട്ടി, കരിമീൻ കിട്ടി. അവിടെ കരിമീൻ പിടിച്ചു കേട്ടോ. കരിമീൻ കിട്ടി. ഞാനേ ചെറുക്കാനൊരു ഉടുപ്പ് പോലെ എടുത്തിട്ടാ ഞാൻ നടക്കുന്നത്. അയ്യോ അത് പോകരുത്. ആ അടുത്ത തീറ്റിട്ടോ കേട്ടോ. പരിശ്രമമാണ് മൊത്തത്തില്. ഇതിൽ ആ മീനെ പിടി. കൊത്തി വലിക്കുന്നുണ്ട്, കൊത്തി വലിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചെറിയ കരിമീനാ അണ്ടേ ഉണ്ടാ
കുഴപ്പമില്ല, നമുക്കൊരു കറിക്കുള്ള കിട്ടും, ഒരു ചെറിയൊരു കറിക്കുള്ള മീൻ കിട്ടും. അച്ഛനവനെ ഹോസ്പിറ്റലിലേക്ക് കിടന്നിട്ട് വന്നിട്ട് അമ്മയും അച്ഛനും കൂടെ നല്ല മീനൊന്നും കുട്ടായിരിക്കുമല്ലേ, അപ്പം നമുക്ക് ഇതൊരു കിട്ടലം കറി ആകും. ഓക്കെ, ചോറി പോട്ടെ. ജെല്ലി ഫിഷ്. ഏ ഇല്ല, വായിൽ അണ്ണാക്കിൽ കയറിയതേണ്ടേ. ആറെണ്ണായില്ലേ? അപ്പൊ എത്രയാ നമ്മൾ? ആറ് പേരല്ലേ? ആറല്ല, ഏഴ് പേര്. ഏഴ് പേര്. അപ്പൊ പതിനാല്. അപ്പൊ പതിനാലെണ്ണം പിടിക്കണം. എന്നാലും ഒരാൾക്ക് രണ്ടെണ്ണം വെച്ച് കിട്ടും വറുക്കപ്പം. ആ ഇത് നൂലിന് നീളമില്ല ഈ ശ്രീക്കുട്ടനെ ചൂണ്ടയ്ക്ക്, അല്ലെങ്കിൽ കുറച്ചുകൂടെ. അതെയാ അത് കുറച്ച് കഴിയുമ്പോൾ എടുക്കാം. അടുത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ, എന്നാൽ ഇവിടെ തന്നെ ഇടാം. അപ്പോൾ നമ്മൾ ചൂണ്ടയൊന്ന് മാറി എടുത്തേട്ടോ, ഇത് ലെങ്കുള്ള ചൂണ്ട ഇല്ലടാ, അവിടെ പോയി എടുത്തിട്ടോ. അപ്പോൾ ഇതൊന്ന് ഇട്ട് നോക്കാം. ആണോ? എവിടെ ഉണ്ടാക്കി? ആണോ? ഇതുണ്ടോ ഇതുണ്ടോ ഇതുണ്ടോ? മീൻ വലിച്ചു വലിച്ചു പോകുന്നുണ്ടോ? കൊത്തി 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 പോകുന്നുണ്ടോ? കാണുന്നുണ്ടോ നിങ്ങൾ? ആണോ? കൊത്തി 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 പോവാ. ശരി, പള്ളത്തിയാണ്, അതുകൊണ്ട് മീൻ ചൂണ്ട ഇങ്ങനെ കൊണ്ടുപോകാം. കരിമീനാണെ വലിച്ചും കൊണ്ടുപോയിക്കോളും, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ആ ഇത് ചെറിയ മീനാ, ഇതിനെ വിട്ടേക്കാം. ചെറിയൊരു കരിമീൻ വെള്ളത്തി, ഇതിനെ വിട്ടേക്കാം. വീട്ടിൽ ഞാൻ സ്ഥലം ഒന്ന് മാറി അടുത്ത സ്ഥലത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ വലിയ കൊത്തൊന്നും കാണുന്നില്ല. ചെറിയ കൊത്തൊക്കെ കാണുന്നുണ്ട്, ചൂണ്ടയൊക്കെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. നോക്കട്ടെ എങ്ങനെയാണ് വരുമോ നോക്കട്ടെ. എടാ ഭയങ്കര കൊള്ളാലോ. ഇന്ന് തീറ്റ പോകും, തീറ്റ പോകുന്ന ദിവസമാണല്ലോ ഇന്ന്. ഇവിടെ എങ്ങനെയാണ് നോക്കട്ടെ. ഇവിടെ നല്ല കൊത്ത് കാണുന്നുണ്ട്. ഇവിടെ കരിമീനുണ്ട് കേട്ടോ, ഇവിടെ കരിമീനുണ്ട്, ഇവിടെ കരിമീനുണ്ട് കേട്ടോ. ഞാൻ കണ്ടു, കരിമീനെ കണ്ടു. കിഡിലോസ്കി തീറ്റയിട്ട് കൊടുത്തേക്ക് കേട്ടോ. ഇതിൽ ഞാൻ ഇവന്മാരെ പിടിക്കും, പിടിച്ചിരിക്കും. ചൂണ്ട വലിച്ച് താഴെ കൊണ്ടുപോന്ന്, അതൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. ആ എന്താറ്റി? ആ ബെറ്റ്. ആ ഓക്കെ. അനക്കൊന്നുമില്ല, താഴോട്ട് ചൂണ്ട പോയിട്ട് പിന്നെ അനക്കൊന്നുമില്ലേ. ആ നോക്കട്ടെ.
വെറ്റ് തീർന്നിട്ട് അടുത്ത് ഞാൻ പിടിച്ചല്ല, ഞാൻ പറഞ്ഞല്ല ഞാൻ പിടിക്കുമെന്ന്. ഞാൻ അതൊക്കെ തരാം. എന്റെ പാൻറ്റൊക്കെ കൊരുത്ത് കൊണ്ടുവരും. അടുത്ത ചൂണ്ട ഇട്ടിട്ടുണ്ട്, അടുത്ത തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മീൻ ലക്കിനാ ചൂണ്ട കൊരുത്തോ ഇല്ലടാ, അപ്പോഴേ വെള്ളത്തിൽ പോണ്ടായിരുന്നു. കിട്ടില്ല മീൻ ആണ്ടേ, ഏ കിട്ടില്ലെന്ന് കരുവീൻ ശ്രീകുട്ടാ അല്ലേ. ഇത് ഇച്ചിരി അത്യാവശ്യം നല്ല മീനാ, മീനാ തറേ പോവല്ലേ. ചൂണ്ട എടുത്തരാം. അപ്പൊ ഇത് അത്യാവശ്യം നല്ലൊരു കരിമീനാ കേട്ടോ. അത്യാവശ്യം നല്ല വെച്ചാൽ കുഴപ്പമില്ലാത്തൊരു കരിമീനാ. ഇളക്കി ഇളക്കി എടുക്ക്, കുലുക്കി കുലുക്കി പുറത്തേക്ക് എടുക്കും. അല്ല ഇതിങ്ങനെ കൈ വെച്ച് കുലുക്കണം, അങ്ങനല്ല അങ്ങനല്ല. ഇതിൽ പിടിച്ചതുകൊണ്ട് ഇതിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ കുലുക്കി കുലുക്കി തള്ളണം. ഉണ്ടോ 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 കാര്യമേ കാണിച്ചേ. അല്ല ഇത് അത്യാവശ്യം നല്ലൊരു മീനാ ഉണ്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ആയില്ല മീനെ പിടിക്കാൻ, എന്നിട്ടില്ലേ. ഓക്കെ യെസ് പോയിട്ടോ. അതെ കിട്ടി. ഞാൻ നീ പറഞ്ഞതിന് ശേഷം വെറ്റി വെക്കാൻ പറഞ്ഞ ശേഷം രണ്ടെണ്ണം അത് പിടിച്ചു കേട്ടോ. ചൂണ്ട കയറി കുരുങ്ങി പോവാ. ഉണ്ടോ ഉണ്ടോ എടുത്തരാം. ഉണ്ടോ ഇത് ഇങ്ങനെ ഒരു കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ചൂണ്ട ഇങ്ങനെ ഇങ്ങനെ കയറിയ കുരുങ്ങിയൊക്കെ ചെയ്യും. ഇതത് ഭയങ്കര പാടാണ് കേട്ടോ ഇങ്ങനെ ചൂണ്ട കയറി കുരുങ്ങിയാൽ. ഇത് പ്ലെയറൊക്കെ ഉണ്ടെങ്കിൽ പിടിച്ച് പോട്ടെ. എവിടെയാണ് കയറി കുരുങ്ങിയത്? ഓക്കെ ജസ്റ്റ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലൊരു മീനെ കിട്ടി കേട്ടോ. കുറേ നേരം സ്ട്രഗിൾ ചെയ്തു, കുറേ നേരം നിന്നു, മണിക്കൂറുകളോളം കാത്തിരിപ്പാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനൊരു മീനെ കിട്ടിയത്. തീറ്റ അതാണ്ട് ഇത്രയും കൂടി ഉള്ളൂ. ഞാൻ ലാസ്റ്റ് തീരാറായ തീറ്റയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ കുറച്ച് തീറ്റയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത തവണ. അപ്പം ഇതാണ് ഇന്നത്തെ ചൂണ്ടയിടലിൻ്റെ രഹസ്യ വിശേഷങ്ങൾ ഇതാണ് കേട്ടോ. കുറച്ച് മീനുകളെ കിട്ടി, ലാസ്റ്റ് മീനെ കിട്ടിയ മീനുകൾ. അവരൊക്കെ തീറ്റ തയ്യാറായി, എന്നാലും ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ കേട്ടോ. ഓക്കെ ഫൈൻ. ശ്രീകുട്ടൻ എൻ്റെ കൂടെ ഇപ്പോൾ ശ്രീകുട്ടൻ കുറേ മീനെ പിടിച്ചാൽ മതി ഇല്ലടാ. നീ പിടിച്ചതിൻ്റെ ബാക്കിയാണ് എനിക്ക് കിട്ടുന്ന സത്യം പറഞ്ഞാൽ ഇല്ലടാ. ഓക്കെ നമുക്ക് അവിടെ തന്നെ ഇട്ട് നോക്കാം. ഓക്കെ അപ്പം നമ്മളിതിന് ക്ഷമ വേണമെന്ന് പറഞ്ഞില്ലേ. ഞാനൊരു 10-15 മിനിറ്റായിട്ട് വെറുതെ നിൽക്കുക, മീനൊന്നും കിട്ടുന്നില്ല. അങ്ങനെ നിന്ന് അവസാനമാണ് ഇപ്പോൾ രണ്ട് മീൻ അടുപ്പിച്ച് കിട്ടിയത്. അതിന് മുന്നേ മീനെ കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നു, ആദ്യം പിടിച്ച മീനിനെ കണക്കല്ല, ഇവിടെ വേറെ വലിയ കരിമീൻ നിപ്പുണ്ട് എന്ന് ഞാൻ കണ്ടെന്ന് പറഞ്ഞല്ലോ. ആ കണ്ടതിലൊരു മീനാണ് നമ്മളിപ്പം കിട്ടിയത്. പിന്നെ ഒരു ക്ഷമ വേണമെന്ന് പറഞ്ഞല്ലോ, ആ ക്ഷമയുടെ ഫലമാണ് ഇപ്പോൾ കിട്ടിയ മീൻ. അപ്പോൾ ഇത് നമുക്ക് കഴിക്കാനുള്ള കൊതിയല്ല ഇതിനകത്ത് മെയിനായിട്ടുള്ള. ഇതിങ്ങനെ പിടിക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ. ഒരു മീനെ ഇങ്ങനെ ട്രാപ്പിലൂടെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം, അത് മാത്രമാണ് നമ്മുടെ ഇതിനകത്തുള്ള ഒരു അച്ചീവ്മെൻ്റ്. ഇത് കഴിക്കാൻ അതെ അതെ തീറ്റ പോയി ഉണ്ടോ. ഇത് കണക്ക് ഇങ്ങനെ തീറ്റ പോകും. തീറ്റ തീർന്നല്ലോ. ആ നിൻ്റെ തീറ്റ ഞാൻ എടുത്തത് ഇത്രേ ഉള്ളായിരുന്നു. പിടിച്ചെടുത്തോണ്ടെങ്കിൽ പോകത്തേ ഉള്ളു വലിയ തീറ്റ. അതുകൊണ്ട് എടുത്തോണ്ട് പോകുന്നുണ്ട്. ഞാൻ ഇങ്ങനെ പയ്യെ വലിച്ച് ബാക്ക് വലിച്ചു കൊടുക്കും. അപ്പം കരിമീനൊക്കെ ദേഷ്യം വരും കേട്ടോ. കിട്ടാത്ത അറപ്പുമാരെടുത്ത് വിഴുങ്ങിയിട്ട് ഒറ്റ വിടിയിലങ്ങ് വിടും. ചെറിയൊരു കരിമീനല്ലേ. കൊണ്ടുവാ
ഞാനേ ഈ ചൂണ്ട ഇട്ടിട്ടെ എല്ലാവിടെ പോയി കൊച്ചിനെ കണ്ടിട്ടോട്ടെ. കൊച്ചവിടെ നോക്കിയിരിക്കും ഇങ്ങോട്ട് കേട്ടോ, ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ ചെറിയ വിഷമത്തിൽ ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഇന്നിരിച്ചിരിക്കുന്നത് കുളിച്ച് റെഡിയായിട്ട് കുട്ടാപ്പിയായിട്ട് വന്നിരിക്കും കേട്ടോ. കുളിച്ച് റെഡി സെറ്റപ്പായിട്ട് വന്നിരിക്കുക. ഇങ്ങനെ ബാക്ക് സൈഡിലിരിക്കുന്ന കേട്ടോ. ഞാനവിടെ ചൂണ്ട എഴുതാനായിട്ട് പുള്ളിക്കാരി ഇവിടെ നോക്കി നോക്കി എന്നെ വിളിക്കും. ഇനി ചുമ്മാ ചിരിക്കല്ലേ, എന്നോട് പറഞ്ഞിട്ടില്ല. ആ പോടാ, അപ്പോൾ നമുക്ക് കുറേ മീനുകളെ കിട്ടി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ബൈ പറയും. ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നെങ്കിൽ, ഞങ്ങളുടെ ഫിഷിംഗ് കണ്ട് അടിപൊളിയാണെങ്കിൽ എല്ലാവരും ബൈ പറയും. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ പറയാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇച്ചിരി മോശമാണ് കേട്ടോ. വീഡിയോ മീൻ പിടിക്കുന്ന കണ്ടില്ലേ, വീഡിയോക്കകത്ത് കാണാം. നിജീനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല കേട്ടോ, അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ഥലത്തുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ പറയും, ബൈ പറയും, ബൈ പറയും. എല്ലാവർക്കും ബൈ. ഓക്കെ, ചൂണ്ടയിട്ട് പിടിച്ച മീനെ കാണാം കേട്ടോ. കരിമീൻ എല്ലാം ചത്തല്ലേ, ഇത്രയും മീനെ പിടിച്ചില്ലേ, എല്ലാം ചത്തുപോയി. വലിയ മീൻ ഉണ്ടായിരുന്നു, ഇത് ചെറിയ മീനൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും കറി വെക്കാനുള്ള മീനായില്ലേ. തീറ്റ റെഡിയായോ? അടുത്ത തീറ്റ റെഡിയായോ? തീറ്റ റെഡിയോ? തീറ്റ തീർന്നപ്പോൾ ഞങ്ങൾ നിർത്തിയതാണ് കേട്ടോ. നല്ല പാകമായിരുന്നേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത കരിമീനൊക്കെ ഉണ്ട്. കറിക്ക് മഞ്ഞപ്പൊടി വേണ്ടേ? പോയിട്ടോ. ആ പൈസ നോക്ക, പൈസ ഉണ്ടോ നോക്ക്. അപ്പൊ അത്യാവശ്യം പൈസ ഇല്ല, പൈസ. അപ്പൊ അതാരോ എടുത്ത്. അപ്പൊ ഇത് കട്ട് ചെയ്ത് കറിയൊക്കെ ഇനിയിപ്പൊ നാളെ ചൂണ്ടിടാം അല്ലേ. ശ്രീകുട്ടം പോയി തീറ്റയൊക്കെ വാങ്ങിയിട്ട് വന്നേ കേട്ടോ. തീറ്റയ്ക്കുള്ള ശ്രീകുട്ട ഇതാ ലിജാരിയുടെ അടുത്ത് വരെ ചെല്ലാം. ലിജാരിയുടെ ഫോണിന് ചാർജ് ഇല്ല, അതൊന്ന് കുത്തിയിട്ടേ. ഇന്നോടെ ചൂണ്ടിട്ട് എന്തെങ്കിലും കിട്ടും. പോയിട്ടോട്ടോ, അല്ലല്ലോ അവിടെ പൈസ കൊടുക്കാണ്ടല്ലോ. പറ്റുണ്ടല്ലോ, ഞങ്ങൾക്ക് തൊട്ടപ്പുറത്തെ കടയിൽ പറ്റുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ സാധനങ്ങൾ വാങ്ങിക്കാറ്, പിന്നെ ക്യാഷ് കൊടുക്കാറുള്ളൂ കേട്ടോ. പൈസ കിട്ടും, പോയി വാങ്ങിട്ടോ. ഈ കട അവിടെ കൂടുന്നതിന് മെയിൻ കാരണം നീയാ. ഒരു സാധനം മേടിക്കാൻ വിട്ട് അതിന്റെ കൂടെ വേറെ സാധനങ്ങൾ മേടിക്കരുത്. എപ്പൊ ചോദിച്ചടാ നീ? ഇപ്പൊ മിഠായി മേടിച്ചോണ്ട് ആരുടെ അടുത്ത് ആണോ? ആ പൈസ കൊടുത്തല്ലേ. അപ്പൊ ഇത് എന്റെ പേസിൽ പൈസ ഇരിപ്പണ്ടോ? ഇല്ലേ, പേസ് താഴെ ഇരിപ്പണ്ടാ, താഴെ ധ്യാനത്തിരിപ്പ എടുത്തിട്ടോ. ഇപ്പൊ അയിലുണ്ട്, അയില കട്ട് ചെയ്തോണ്ടിരിക്കോ. പോയിച്ചിട്ടോ. മഞ്ഞൾപ്പൊടിയാണേ മനസ്സിന് തൃപ്തിയോടല്ലേ. അതെ, രണ്ടു തവണ അവിടെ കിട്ടുവാണെങ്കിൽ തൃപ്തിയായിട്ട് കഴിക്കല്ലേ. കറി കറിയൊക്കെ ഉണ്ടാവും, അത് വറുത്താ മതി. ആ മപ്പാസ് ഉണ്ടാക്കിയാലും മതി. മെയിനായിട്ട് അച്ഛനും, അതെ അച്ഛനും മീന് കൂട്ടിയിട്ട് കുറെ ദിവസമായല്ലോ. എവിടുന്ന് മീനില്ലാത്ത ഗുണല്ലേ മേടിക്കുന്നവര് ഹോട്ടലിൽ നിന്ന്. പച്ചക്കറി മാത്രമാണ് കുറേ ദിവസമായിട്ട് കഴിക്കുന്നത്. ഏ ആ അത് ഇത് ഒരു പെയിനില്ലേ, പെയിൻ അതുപോലത്തെ ഒരു ജീവിയാ. നമ്മുടെ തലയിലൊക്കെ പെയിൻ വരില്ലേ, ആ അതായത് കടലിൽ അത് എനിക്ക് പെയിൻ പോലെ ഒരു ജീവിയാ. ആ ഉണ്ട്, കുഞ്ഞുങ്ങളെ ഉണ്ടാവും. അല്ല മീൻ്റെ തലയിൽ കയറുന്നൊരു ചെള്ള അത്. പരാഗണം നടക്കും മീൻ്റെ, പരാഗണമല്ല വേറെന്തോ സംഭവം. ലിജി വിളിക്കുക, എന്താ ചോദിക്കട്ടെ. നമ്മുടെ ശ്രീകുട്ടനം ആദർശം കൂടെ അടുത്ത മീനെ പിടിക്കാനുള്ള ചൂണ്ടയിടാനുള്ള തീറ്റ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. നമ്മുടെ ഗോതമ്പ് പിടിക്കാതെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട്. അപ്പൊ നമ്മളിത് ലിജി ഉറക്കാണിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പുറത്ത് മീൻ കണ്ടിച്ചോണ്ടിരിക്കാം. എന്തുടാ വയറ് പാരെടുത്ത്.
മീൻകറി വേണോ? രണ്ട് കറി വേണോ? വേണോ? അച്ചാറോ? ചാറോ കഴിച്ചാറോ? ഇതൊന്ന് കഴിച്ചു നോക്കെ, ഈ പയറുകറി കഴിച്ചു മാത്രം. കൊള്ളാവോ? എന്നാ മീൻകറി കഴിക്കണ്ടല്ലോ, ഇത് മാത്രം മതിയോ? ഏ അച്ചാറാണോ? അച്ചാറാണോ? ഓക്കെ. വിശക്ക് ഇന്ന് പലഹാരം തിന്നാനുള്ള ഒരിടവായിരുന്നു, അവസാനം ചോറിനകത്ത് ലോക്കായി പോയി. അതെ അതെ അതെ, എന്നാ കഴിക്ക്, ഉറക്കത്തിന് എഴുതി വന്ന കേട്ടോ. ഇറങ്ങിയില്ല, കുഴച്ചോണ്ടിരിക്കുക, പെട്ടെന്ന് കഴിക്കുക, ചപ്പാത്തിക്ക് കഴിക്കുന്ന പോലെയാണ് കുഴക്കുന്നത് കേട്ടോ. എനിക്ക് ഇച്ചിരി അച്ചാർ എന്തെങ്കിലും കൊടുക്കട്ടെ. ഇതെന്തിനാ സീക്കുട്ട കഞ്ഞി ഒഴിച്ചു വെച്ചേ? ആണോ? അച്ചാറ് കാണുന്നില്ല ജിക്ക്, അച്ചാർ വേണമെന്ന് പറഞ്ഞിട്ട്. എന്തോ ഫോൺ എടുത്തോണ്ട് വരാം. അപ്പൊ അതുപോലെ മൈദ ഒഴിച്ചോണ്ടിരിക്കോ കഴിക്കും. പ്രത്യേക സാഹചര്യത്തിൽ വാരി കൊടുത്തതേ ഉള്ളൂ, ശീലമാക്കണ്ട ഇതൊന്നും. കൊള്ളാം, പയറുതോരം കൊള്ളാം. രണ്ട് മിനിറ്റൊക്കെ കഴിക്കുക, വിശപ്പ് കാട്ടോ. വിശപ്പ് കുറച്ച് മാറില്ല ഇപ്പം. ഏ പുറക്കത്തിന് എണീറ്റ് വന്നപ്പം ചെറിയൊരു വിശപ്പ്, അപ്പൊ എന്തേലും കടയിൽ നിന്ന് മേടിക്കാന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ പറഞ്ഞ ചോറിരിപ്പുണ്ട്, ചോറ് കഴിക്കാന്ന് പറഞ്ഞ. ഞാൻ ഇന്ന് ചോറ് കഴിച്ചു കേട്ടോ, പലഹാരം നമ്മൾ ഒഴിവാക്കി, പകരം ചോറ് കഴിച്ചു. ചോറൊന്നും വലിയ കുഴപ്പമില്ല. ചേച്ചി ചാവച്ചേ, എങ്ങനെ ചാവച്ചേ? ചാവച്ചേ, ആ നല്ലോണം ചാവച്ചേ. വാ നടന്നിരിക്കുവാണല്ലോ, കൂടിപ്പോയില്ല വരുത്തൊന്ന്. അതെന്താ അറിയാമോ, നീ ചോറിങ്ങനെ മതിയോ? ഇത്രയും ചോറ്, ചോറാണോ? ചോറ് അടിപൊളി കഴിച്ചോ, നല്ല ടേസ്, നല്ല ടേസ്റ്റ് കഴിച്ചോ, കഴിച്ചോ. ശ്രീക്കുട്ട് കൊടുക്ക, ശ്രീക്കുട്ട് കൊടുക്ക. എന്നാലവിടെ വേറെ പണിയില്ല, അപ്പൊ ഞാൻ തന്നെ അയച്ചേക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കൈ കേട്ടെ. ഓക്കെ.